നമസ്കാരം. കടകക്ഷികളിലെ ആഭ്യന്തര യുദ്ധത്തിലും പൊട്ടിത്തെറിയിലും അകപ്പെട്ട് യു ഡി എഫ് പ്രതിസന്ധിയിലായി. യു ഡി എഫിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനും രണ്ടാമത്തെ കക്ഷിയുമായ ലീഗിനുമാണ് ഉൾപാർട്ടി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ ഹരിത പ്രശ്നം മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയ വിവാദവുമാണ് യു ഡി എഫിനെ ഉലയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന യു ഡി എഫിൻ്റെ തിരിച്ചുവരവിനായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇരു പാർട്ടികളിലും പാളയത്തിലെ പട തലവേദനയാകുന്നത്. ഇതോടെ മറ്റ് ഘടകകക്ഷികളും ആശങ്കയിലായി. ലീഗിൻ്റെ കെട്ടുറപ്പും കരുത്തുമായിരുന്നു യു ഡി എഫിനെ ഏത് പ്രതിസന്ധിയിലും ശക്തമായി മുന്നോട്ട് നയിച്ചിരുന്നത്. ഇപ്പോൾ പ്രതിസന്ധി ഏറെ രൂക്ഷവും ലീഗിൽ തന്നെയാണ്. ഹരിതയിലെ അംഗങ്ങൾ വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി ലീഗിലെ ചേരിതിരിവ് രൂക്ഷമാക്കി. ലീഗ് സ്ത്രീവിരുദ്ധമാണെന്ന പ്രചാരണവും ശക്തമായി. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനം കോൺഗ്രസിനെ നെടുകെ പിളർത്തുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. പരസ്യ പ്രതികരണങ്ങളും പ്രസ്താവനകളുമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തു വന്നു കഴിയുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മുന്നണിയിലെ പ്രമുഖ കക്ഷികളുടെ ഉൾപ്പോര് ആർ എസ് പി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. തുടർച്ചയായി രണ്ടാം തവണയും നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് അവർ. ഇതോടെ മുന്നണി വിടണമെന്ന ആവശ്യം ആർ എസ് പിയിൽ വീണ്ടും ശക്തമായി.